മത്സരമുറുകുന്ന ഭക്ഷണമേഖലയിൽ രുചിയുടെ വേറിട്ട വഴികളിലൂടെ മുന്നേറുകയാണ് കണ്ണൂർ താഴേ ചൊവ്വയിലെ എംഎംആർ കാറ്ററിംഗ് യൂണിറ്റ്. രുചി വഴിയിൽ മായം കലർത്താതെ ഭക്ഷണം വിളമ്പുന്ന എംഎംആറിനെ തേടി പുരസ്കാരവും എത്തി. തിരുവനന്തപുരം ഗാന്ധി സ്മാരക നിധി ഏർപ്പെടുത്തിയ പുരസ്കാരം മന്ത്രി കെ രാജൻ എംഎംആർ ഉടമ എംഎം രമേശന് സമർപ്പിച്ചു. പാചകം ഒരു കലയാണ്. സ്വാദ് അത് കഴിക്കുന്നവരുടെ മനസ്സുകൊണ്ടുള്ള അനുഗ്രഹവും. ഏതു വിശേഷ ദിവസത്തിന്റെയും വിജയത്തിന്റെ അടിസ്ഥാനം രുചികരമായ ഭക്ഷണമാണ്. മായം കലർത്താത്ത രുചികരമായ ഭക്ഷണം ആഘോഷവേളകളിൽ എത്തിക്കുക എന്ന ചിന്തയിൽ ആരംഭിച്ച എംഎംആർ കാറ്ററിംഗ് ഇന്ന് രുചി ലോകത്തെ വേറിട്ട നാമമാണ്. വിവാഹം ഉൾപ്പെടെ ഏത് വിശേഷങ്ങൾക്കും ഇന്ന് വിളിപ്പുറത്തുണ്ട് എംഎംആർ കാറ്ററിംഗ്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട കാറ്ററിംഗ് മേഖലയുടെ പേരുകളിൽ ഒരു പടി മുന്നിൽ തന്നെയാണ് എംഎംആർ. കൃത്രിമ രുചിക്കൂട്ടുകൾ ഇല്ല എന്നതാണ് എംഎംആറിനെ വേറിട്ടതാക്കുന്നത്. യഥാർത്ഥ നാടൻ രുചിയുടെ പെരുമക്ക് തിരുവനന്തപുരം ഗാന്ധി സ്മാരക നിധിയുടെ പുരസ്കാരം തേടിയെത്തി എംഎംആർ കാറ്ററിംഗിന്. എംഎംആർ കാറ്ററിംഗ് ഉടമ എംഎം രമേശിന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനാണ് തിരുവനന്തപുരത്ത് വെച്ച് പുരസ്കാരം നൽകിയത്. എംഎംആറിന്റെ ഭക്ഷണ പെരുമയറിഞ്ഞ് ഗാന്ധി സ്മാരക നിധി പ്രവർത്തകർ നേരിട്ട് ബോധ്യപ്പെട്ടാണ് എംഎം രമേശിനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ഈ പുരസ്കാരം എംഎംആറിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുകയാണെന്ന് എംഎം രമേശ് പറഞ്ഞു. ഒരു ഫോൺ കോൾ വന്നു, എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്ത് തമാശ പറയുന്നത്, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ തമാശ പറയും പോലെ പറഞ്ഞതായിരിക്കും. അപ്പോൾ വീണ്ടും അവർ ഒരു വൈകുന്നേരം ഒരു 4:30 വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കത് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ റിജക്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അതിലൊരു സീരിയസ് ആയിട്ട് എന്തോ ഉണ്ട് തോന്നി, എനിക്കൊരു നമ്പർ തന്നു. ആ നമ്പറിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചതിന് ശേഷം അതിൻ്റെ ചെയർമാനാണ് എടുത്തത്. ഈ ഗാന്ധി പുരസ്കാരത്തിൻ്റെ ഒരു ട്രസ്റ്റിൻ്റെ ഒരാളായിരുന്നു തങ്കച്ചെന്ന് പറഞ്ഞ്, അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്കിങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്കാണത് അംഗീകാരം ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞാനത് ആ ഒരു വാക്ക് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായി. അപ്പോൾ എന്നെ വിളിച്ചത് 4 വൈകുന്നേരമാണ്. ഞാൻ 5 ഇവിടുന്ന് ട്രെയിൻ ബുക്ക് ചെയ്ത് പോയി 6 5 അവിടുന്ന് എനിക്ക് ആ പുരസ്കാരം വാങ്ങിക്കാൻ കഴിഞ്ഞു. ആ പുരസ്കാരം കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു നാഴികക്കല്ലായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം ഞാൻ ഇത്രമാത്രം നല്ല രീതിയിലൊരു ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണെന്നുള്ളൊരു അംഗീകാരം ജനങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായി. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വർക്ക് വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യുകയാണ്. കാരണം ഒരു കലർപ്പില്ലാതെ നല്ല ഫുഡ് കൊടുക്കില്ല എന്ന് ജനങ്ങളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു അംഗീകാരമാണ് ഞാൻ കാണുന്നത്. എല്ലാത്തരം വിഭവങ്ങളും എംഎംആർ കാറ്ററിംഗിൽ ഒരുക്കുന്നുണ്ട്. വിവാഹ സദ്യയുടെ പെരുമ നാടെങ്ങും പ്രസിദ്ധവുമാണ്. 5000 പേർക്ക് വരെ ഒരു പ്രയാസവും ഇല്ലാതെ സദ്യ ഒരുക്കാൻ കഴിയുമെന്നും രമേശ് പറഞ്ഞു. രുചിക്കായി കൃത്രിമമായി ഒന്നും ചേർക്കില്ല. ലാഭത്തേക്കാൾ ഭക്ഷണം കഴിക്കുന്നവരുടെ മനസ്സിന്റെ സംതൃപ്തിയും അവർ തരുന്ന സ്നേഹവുമാണ് തങ്ങൾ വിലമതിക്കുന്നതെന്നാണ് രമേശ് പറയുന്നത്. കൊറോണ കാലത്തുപോലും എംഎംആറിന് വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഓർഡർ നൽകി. വലിയ മത്സരമാണ് ഇന്ന് കാറ്ററിംഗ് മേഖലയിൽ നടക്കുന്നത്. വില ഗണ്യമായി കുറച്ച് മത്സരത്തിന് നിൽക്കേണ്ടി വരുമ്പോൾ അതിന്റെ ഗുണവും കുറയ്ക്കേണ്ടി വരും. അതിന് നിന്നുകൊടുക്കാറില്ലെന്നാണ് രമേശ് പറയുന്നത്. ജനങ്ങൾ ഞങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് തൃപ്തി, ഞങ്ങൾക്ക് തൃപ്തി. ഈ എംഎംആർ നിലനിൽക്കുന്ന കാലം വരെ ഞങ്ങളെ ഫുഡ് ഞങ്ങൾ കൃത്രിമമായും കലർപ്പൊന്നുമില്ലാതെ കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഭക്ഷണം കൊടുക്കുന്ന രീതികൾ, അതിൻ്റെ സർവീസ് എല്ലാം അച്ചടക്കത്തോടുകൂടിയും നല്ല അംഗീകാരത്തോടും കൂടിയാണ് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം. ഇനിയുള്ള കാലം അങ്ങനെ ചെയ്യണമെന്നുള്ള വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്. നല്ല രീതിയിൽ കൊടുക്കുക, വലിയ ലാഭങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള ഒരു ചെറിയൊരു വരുമാനം, ഒരു ചെറിയൊരു ലാഭമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ജനങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിന് കിട്ടുന്ന ആ ഒരു അംഗീകാരമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കുതിക്കുകയാണ്. കാറ്ററിംഗ് മേഖലക്ക് ഇത് വലിയ തിരിച്ചടിയുമാണ്. ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് വിളമ്പുന്നതും ഒരു വലിയ വെല്ലുവിളിയാണ്. ഇതിനായി 100+ ആളുകൾ എംഎംആർ കാറ്ററിംഗിന് ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് രുചിയോടെ ന്യായവിലക്ക് ഉറപ്പാക്കുമെന്നാണ് എംഎംആർ കാറ്ററിംഗിന്റെ വാഗ്ദാനം.
താഴെ ചുവ തെഴിക്കൽ പീടികയിലാണ് എം എം ആർ കാറ്ററിംഗിന്റെ ആസ്ഥാനം. വിപുലമായ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എം എം ആർ കാറ്ററിംഗ് നിലനിൽക്കുന്ന കാലത്തോളം നല്ല രുചിയോടെ ഒരു തരത്തിലുള്ള മായവും കലർത്താത്ത ഭക്ഷണം നൽകുമെന്ന വാഗ്ദാനമാണ് എം എം രമേശ് നൽകുന്നത്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. ആളുടെ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അംഗീകാരം തുടർന്നും എം എം ആർ നിലനിൽക്കുന്ന കാലം വരെ ഇത് ഞാൻ കൊണ്ടുപോകുന്നുള്ളൊരു ദൃഢനിശ്ചയം എനിക്കുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലാഭത്തേക്കാളേറെ ജനങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിലെ തൃപ്തി, അവരുടെ മനസ്സ്, അവരുടെ വാക്കുകളാണ് എന്നെ വീണ്ടും വീണ്ടും ആ ഒരു ബിസിനസ്സിലേക്ക് പോകാൻ മുന്നോട്ട് നയിക്കുന്നത്. ഈ രുചിക്കോട്ട് ഒരുക്കുന്നതിൽ രമേശിനൊപ്പം ഭാര്യയും മകളും അടക്കം കുടുംബം ഒന്നാകെയുണ്ട്. ഒപ്പം അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളും. എം എം ആർ കാറ്ററിംഗിന്റെ പ്രധാന ഓഫീസ് കണ്ണൂർ ഓൺടൈൻ റോഡിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.